അഞ്ച് രൂപയ്ക്ക് ടീ ഷർട്ട് കിട്ടുന്ന സ്ഥലം എവിടെയാ? തിരുപ്പൂർ മാർക്കറ്റാണ്, കാതിർപേട്ട എന്ന് പറയുന്ന മാർക്കറ്റ്. അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കൊക്കെ ടീ ഷർട്ട് കിട്ടും. നാട്ടിൽ നമുക്ക് 100 രൂപ 150 രൂപ വരെ വിൽക്കാം. മൈക്ക പതിവ് പോലെ മൈക്കയുടെ സ്വഭാവം കാട്ടി വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്ത മൈക്കയിൽ എന്തൊക്കെയോ സംസാരിച്ച് ഇൻട്രോയൊക്കെ പാളീസായതിനു ശേഷം ഞാൻ യാത്ര തുടങ്ങി. തിരുപ്പൂരിലെ പ്രശസ്തമായ കാതിർപേട്ട എന്ന മാർക്കറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. കാതിർപേട്ട ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലേക്ക് ആവശ്യമായ ബനിയൻ ക്ലോത്തുകൾ കയറ്റേക്കുന്ന ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് ആ മാർക്കറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാം, കാണാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നെയ്യാൽ നദിയുടെ തീരത്താണ് കാതിർപേട്ട എന്ന മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ നദി പടുത്തുയർത്തിയ സംസ്കാരമാണ് തിരുപ്പൂരിൻ്റെത്. കോയമ്പത്തൂരിലെ വെള്ളങ്കരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. കോയമ്പത്തൂർ, നീലഗിരി, തിരുപ്പൂർ, ഈറോഡ് ജില്ലകളിലൂടെ 350 കിലോമീറ്ററോളം ഇത് ഒഴുകിപ്പോകുന്നു. ഈ നദിയുടെ തീരത്തായിരുന്നു തിരുപ്പൂരിലെ പൂർവികർ താമസിച്ചതും കൃഷി ചെയ്തിരുന്നു. കരിമ്പ്, ചോളം, പരുത്തി എന്നിവയായിരുന്നു ആദ്യകാല തിരുപ്പൂരിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗവും കൃഷിരീതിയും. ആ ഇടയ്ക്കാണ് കോയമ്പത്തൂർ പരുത്തി കൃഷി സജീവമായത്. പരുത്തി കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നവർ നൂലുൽപ്പാദനം തുടങ്ങി. നൂലുൽപ്പാദനത്തിന് ശേഷം അവർ ആദ്യമായി നിർമ്മിച്ചത് വെള്ള ഓട്ടയോട്ടയുള്ള ബനിയനുകളായിരുന്നു. സൗത്ത് ഇന്ത്യയിൽ ആ ബനിയൻ അത്യാവശ്യം നല്ലപോലെ ക്ലച്ച് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ കടന്നു പോകുന്ന സ്ഥലം ബായ് സ്ട്രീറ്റ് എന്നറിയപ്പെടും. ബിരിയാണി സെൻറ്റർ ഏരിയ എന്നും കൂടി അറിയപ്പെടും. BBC ന്യൂസിൽ വരെ ഇവിടുത്തെ ബിരിയാണിയെക്കുറിച്ച് ന്യൂസ് വന്നിട്ടുണ്ട്. അത്രയും പ്രശസ്തമായ ഒരു ഏരിയയാണ്. റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. നല്ല ബീഫ് കിട്ടുന്നൊരു ഏരിയ കൂടിയാണ്. അത്യാവശ്യം ബായ്മാർ താമസിക്കുന്ന ഒരു ഏരിയ കൊണ്ടാണ് ബായ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത്. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ബീഫ് കിട്ടുന്ന ഏരിയയാണ് ഈ ഭാഗം. ബീഫ് എന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ പോത്തല്ല, മൂരി അഥവാ കാള എന്നൊക്കെ പറയില്ല, ആ സാധനമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. കഴിക്കാൻ ആൾക്കാർക്ക് ഇഷ്ട താല്പര്യം, നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്ക് ഓരോ താല്പര്യമാണല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബീഫ് പോത്ത് താല്പര്യമില്ല, ആൾക്കാർക്ക് മൂരിയാണ് താല്പര്യം. ആ കാണുന്ന മാർക്കറ്റിൽ നല്ല ചന്ത ഉണ്ടാവാറുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം നല്ല അടിപൊളി ചന്ത, കന്നുകാലി ചന്ത ഉണ്ടാവാറ്, കണ്ടില്ലേ ബീഫൊക്കെ. നമ്മളിവിടുന്ന് ഇനി ഹൈവേയിലേക്ക് കയറും. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, വീഡിയോ തുടക്കം മുതൽ കറക്റ്റ് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടോ, ഇവിടെ അധികം ആൾക്കാർ മാസ്ക് വെക്കുന്നില്ല. കേരളത്തിലെ പോലെ ആരും മാസ്ക് വെക്കുന്നില്ല, പോലീസുകാർ വരെ മാസ്ക് വെക്കുന്നില്ല. കോവിഡിന് ശേഷം തോന്നുന്നു, ഞാനിതിൽ പോയ സമയത്ത്, ആദ്യം പോയ സമയത്തൊന്നും ഇവിടെ ബസ് സ്റ്റാൻഡൊന്നുമില്ല. കോവിഡിന് ശേഷമാണ് ആക്കിയെന്നാണ് നമ്മുടെ ഡ്രൈവർ കൂടി എൻ്റെ സുഹൃത്തും കുടുംബക്കാരനുമായ സിൻസാദ് പറഞ്ഞത്. കോവിഡിന് ശേഷമാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ആക്കിയത് എന്നാണ്. പക്ഷേ മാർക്കറ്റിലെല്ലാവരും മാസ്ക് വെക്കും, കാരണം മാർക്കറ്റിൽ പല ആളുകളും വരുന്നതല്ലേ. ഇതൊരു പാർക്കാണ്, കാതിർപേട്ട എത്തുന്നതിന് മുമ്പുള്ള ഒരു പാർക്കാണ്. തൊട്ടടുത്ത് തന്നെയാണ്, കോവിഡിന് ശേഷം തുറന്നിട്ടില്ല. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ ഈ കാതിർപേട്ട എത്തുന്നതിന് മുമ്പ് ആദ്യം തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ കാണണം. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് കാതിർപേട്ട. 100 മീറ്ററിൻ്റെ അത്ര ഡിഫറൻ്റ് ഉള്ളു. നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം കാണാം, എന്നിട്ട് നമുക്ക് കാതിർപേട്ടയുടെ അകത്ത് കയറാം. ഇതാണ് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. നല്ല അടിപൊളിയായിട്ട് ഭംഗിയാക്കിയിട്ടൊക്കെ എഴുതി വെച്ചിട്ട് വെൽക്കം ടു തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ. നല്ല മരത്തിലൊക്കെ നല്ല ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ആരോ സ്പോൺസർ ചെയ്തിട്ട് തോന്നുന്നുണ്ട്. നല്ല ഫ്ലവറും ഗാർഡനൊക്കെ തന്നെയാണ്. അങ്ങനെ ഈ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് 100 മീറ്റർ ഉള്ളൂ. അവിടെ നിന്ന് ഇറങ്ങിയാൽ തന്നെ കാതിർപേട്ടിലേക്ക് എത്തുന്നത്, കണ്ടില്ലേ ചരക്ക് വണ്ടികളൊക്കെ. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ചരക്ക് പോകുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ഈ സാധനം ഇവിടുന്ന് കയറ്റിയേക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അയൽ, നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ സാധനം ഇവിടുന്ന് കയറ്റിയേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാതിർപേട്ടയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഡ്രസ്സിൻ്റെ പേരും കാതിർപേട്ട എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ റീറ്റെയിലാണ് പരിപാടി.
നമ്മളീ കാണുന്ന ഈ സ്ഥലത്തൊക്കെ റീറ്റെയിലാണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് ജെൻസിനൊക്കെ പറ്റി എല്ലാവർക്കും പറ്റിയ റീറ്റെയിലായിട്ട്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് വലിയ ഡിഫറൻറ്റൊന്നും വില ഉണ്ടാവില്ല, പക്ഷേ ഹോൾസെയിൽ എത്തുമ്പോഴാണ് വിലയുടെ മാറ്റം വരിക. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഓരോ സാധനങ്ങളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പല ആൾക്കും നിങ്ങൾക്ക് ഹാഫ് സൈസ് വേണം, ഫുൾ സൈസ് വേണം എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ വീഡിയോ എടുക്കാൻ മാത്രം എന്താ ഇവിടെ ഉള്ളത്, അങ്ങനത്തെ രീതിയിലും ചൂടാവുന്നുണ്ട്. അത് നോക്കണ്ട, അതെല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഈ സ്ഥലത്തിന് എങ്ങനെയാണ് കാതിർപേട്ട പേര് വന്ന് നിങ്ങൾക്കറിയണ്ടേ? ഖാദർ സാഹിബ് എന്ന ഒരു വലിയ മനുഷ്യൻ്റെ പേരാണ് ഈ മാർക്കറ്റിന് ഇട്ടത്. ആദ്യമൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന വെള്ള ബനിയനുകൾക്ക് തിരുപ്പൂരിനപ്പുറത്തേക്കോ അല്ലെങ്കിൽ തമിഴ്നാടിനപ്പുറത്തേക്കോ ഒരിക്കലും പ്രശസ്തി ഉണ്ടായിരുന്നില്ല. ഖാദർ സാഹിബിൻ്റെ രംഗപ്രവേശത്തോടു കൂടിയാണ് ഈ തിരുപ്പൂർ മാർക്കറ്റിനെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇവിടെ ഉണ്ടാക്കിയ ബനിയനുകളുമായി അദ്ദേഹം തിരുപ്പൂരിന് പുറത്തേക്ക് സഞ്ചാരം ആരംഭിച്ചു. മുംബൈ പോലുള്ള, ഡൽഹി പോലുള്ള വലിയ വലിയ നഗരങ്ങളിലേക്ക് അദ്ദേഹം ബനിയനുകളുമായി യാത്ര തുടങ്ങി. അവിടെ നിന്ന് വ്യാപാരികളുമായി സൗഹൃദമുണ്ടാക്കി തിരുപ്പൂരിലേക്ക് അവരെ ക്ഷണിച്ചു. തിരുപ്പൂർ ബനിയൻ സിറ്റിയുടെ വളർച്ചയുടെ ചരിത്രം ഇവിടെ തുടങ്ങുന്നു. ആഗോള വിപണിയിൽ നിന്നും ഈ ദക്ഷിണേന്ത്യൻ പട്ടണത്തിന് പിന്നീടൊരിക്കലും പിന്തിരിയേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം. അങ്ങനെ ഈ നാട് ഒരു ബനിയൻ കോത്ത് വിൽപ്പന നാടായി മാറി. അങ്ങനെ നമ്മുടെ ഈ മാർക്കറ്റിലെ കാഴ്ച നമ്മൾ ഏകദേശം കണ്ടത് നമ്മുടെ ഹോൾസെയിൽ ഭാഗത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഹോൾസെയിൽ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞ 5 രൂപ 10 രൂപയ്ക്കൊക്കെ നമുക്ക് ടീഷർട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊരു ബനിയൻ ഷോപ്പാണ്, ജസ്റ്റ് ഹിന്ദിക്കാരാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഹിന്ദി, പഞ്ചാബീസ്, അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വിൽപ്പന ഉണ്ട്. എന്താ ഹോൾസെയിൽ ഷോപ്പ് എൻ്റെ അഭിപ്രായം മലയാളീസിനൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഹിന്ദി, ബംഗാളി, നോർത്ത് ഇന്ത്യൻസാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതൊരു ഷോപ്പിൻ്റെ അടിയിൽ എന്നോട് പോയി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാണ് ചേട്ടൻ. ഇവിടെ ഒരു ലോഡോളം ഒരു വലിയ കണ്ടെയ്നറിൽ സാധനം കയറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ താഴെ അതിന് ഓണറുണ്ട്, അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാനാണ് താഴത്തേക്ക് പോകുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും വലിയ വലിയ പാക്കിംഗ് നടത്തുന്ന യൂണിറ്റുകൾ തന്നെ ഉണ്ട്. അദ്ദേഹം ഭയങ്കര തിരക്കാണ്, എന്നാൽ ദീപാവലിയാണ്. ഈ ലോഡ് ഇപ്പം തന്നെ ഇവിടെ നിന്ന് കയറ്റിപ്പോയി. ഇതെല്ലാം ചെറിയ ചീപ്പ് വിലയാണ്, 30 രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ടീഷർട്ടാണ്. 100 രൂപ 120 രൂപയൊക്കെ പുറത്ത് സെയിൽ ചെയ്യാം, 150 രൂപ വരെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇദ്ദേഹത്തിന് തന്നെ വലിയ ക്വാളിറ്റിയുള്ള മറ്റൊരു കമ്പനി അപ്പുറത്തുണ്ട്, അത് 500 രൂപ 400 രൂപയൊക്കെ വരുന്ന ടീഷർട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ബുദ്ധിമുട്ടിയൊക്കെ നിന്നില്ല, കാരണം ദീപാവലി അവർക്ക് വരുന്ന സീസണല്ലേ, ഭയങ്കര സീസണാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് 1-2 കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ നിന്ന് മടങ്ങാമെന്ന് വിചാരിച്ചു. ഖാദർ സാഹിബിനെ പോലെ തന്നെ തിരുപ്പൂരുകാർ നെഞ്ചിലേറ്റുന്ന ഒരു പേര് കൂടിയുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യക്കാരനൊന്നുമല്ല, ഇറ്റലി സ്വദേശി വെറോണ. വസ്ത്ര വ്യാപാര രംഗത്ത് വലിയൊരു മാറ്റം കൂടി ഇവരുണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മുടെ ഈ തിരുപ്പൂരിന് വേണ്ടിയിട്ട്. ടീഷർട്ട് നിർമ്മാണം തുടങ്ങാനും ടീഷർട്ടിലൂടെ നമ്മുടെ വിപണി കീഴടക്കി. ഇപ്പോൾ ഏകദേശം 30 വർഷത്തോളമായി നമ്മുടെ തിരുപ്പൂർ എന്താ പറയുക, ലോകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ടീഷർട്ട് മേഖല, അതാ ബനിയൻ ക്ലോത്ത് മേഖല. അതിനൊക്കെ കാരണം അവരാണ്. പിന്നെ നിങ്ങൾ കണ്ടോ, 1-2 പേരെ സുഡാനീസാണ്. അപ്പോൾ അത് വരുന്ന വഴിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചറില്ല, കോട്ടിട്ട് നിൽക്കുന്ന സുഡാനീസാണ്. സുഡാനീസ് ഇവിടുത്തെ എന്താ പറയുക, വസ്ത്രമേഖലയിലെ പ്രധാന ഘടകമാണ്. ഇവർക്ക് ഈ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ പകുതിയിൽ, ഒരു 40% മുകളിൽ ഇവരുടെ കയ്യിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മലയാളി സാന്നിധ്യമായിട്ട് പറയാനുള്ളത്, തിരുപ്പൂരിലെ ചായക്കടകൾ, ബേക്കറികളെല്ലാം മലയാളികളുടെ കയ്യിലാണ്. ചെറുകിട കച്ചവടങ്ങളെല്ലാം മലയാളീസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ ഹോൾസെയിൽ മാർക്കറ്റിന് പുറമെ ഫാക്ടറികൾ, ഈ ക്ലോത്തുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളുടെയൊക്കെ ഉടമസ്ഥർ മലയാളികളാണ്. നമ്മുടെ മലയാളികൾ അത്യാവശ്യം വേരുറപ്പിച്ച മണ്ണ് കൂടിയാണ് തിരുപ്പൂർ. അങ്ങനെ നമ്മൾ തിരുപ്പൂരിലെ മാർക്കറ്റിൽ ഈ സ്ട്രീറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഹോൾസെയിൽ ഷോപ്പാണ്. 2000 ഇവിടെ എൻ്റെ അഭിപ്രായം ഹോൾസെയിൽ ഇങ്ങനെ ഓരോ ഔട്ട്ലെറ്റ് ഉണ്ടാവും അവരുടെ കമ്പനികളുടെയും പ്രോഡക്റ്റിനെയും. ഇപ്പോൾ പല ബ്രാൻഡും ഇവിടെ കിട്ടും. ഇപ്പം നമുക്ക് അഡിഡാസ് വേണോ, എന്താ പറയുക, ഏത് ബ്രാൻഡും നിങ്ങളുടെ പേരിൽ പ്രിൻറ്റിങ് വേണമെന്നുണ്ട്, ആ പേരിൽ അവർ ബ്രാൻഡ് അടിച്ച് സാധനം തരും. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുണ്ട്, എന്നാൽ എന്താ പറയുക,
ഡ്യൂപ്ലിക്കേറ്റ് ആയ അതായത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഇവിടെ കിട്ടാനുണ്ട്. നല്ല ക്വാളിറ്റിക്ക് എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും. ഈ 10 രൂപ മുതൽ 30 രൂപ വരെ വരുന്നത് എന്താ പറയുക, അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ നാടുകളിൽ 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ വിൽക്കുന്ന സാധനം ഈ 30 രൂപയുടെ 30-നും 20-നും ഒക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഈ മാർക്കറ്റിലൂടെ നല്ലപോലെ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ ഒരു ചേച്ചിയുടെ കട കണ്ടപ്പോൾ ചോദിച്ചു, ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരും. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര നാണം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഒരുപാട് ബോർഡുകളാണ്, 40, 20, 10, 50 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോർഡുകൾ കാണാം. ഇതൊക്കെ ബ്രാൻഡഡാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, അവരുടെ പിന്നെ പേരൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ നട്രാജ് എന്ന് പറഞ്ഞ ഒരു സെയിൽസ്മാനെ കണ്ടു. അദ്ദേഹം നമ്മളെ കടയിലേക്ക് വിളിച്ചു. വിളിച്ചിട്ട് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്, അവർ ഒറിജിനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണിച്ചു തന്നു. അദ്ദേഹം പറഞ്ഞത് 20 രൂപയ്ക്ക് മുതൽ ഇവിടെ സാധനം അവരെ തന്നെ വിൽക്കുന്നുണ്ട്, 20 രൂപയ്ക്കും വിൽക്കുന്നുണ്ട്. പിന്നെ അവരുടെ തന്നെ നല്ല പ്രോഡക്റ്റുകൾ 140, 200 അങ്ങനെ റേഞ്ചിലും കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിന്, ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റിന് വില കൂടും. അത് 200 മുതൽ 500 വരെയൊക്കെ വരുന്നുണ്ട്. പിന്നെ 1000-ന് മുകളിലുള്ള ടീഷർട്ടും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ ഞാൻ ട്രൗസർ വാങ്ങി. കൗണ്ടറിൽ ഇരിക്കുന്ന ഒരു ചേച്ചിയാണ്, തമിഴ്നാട് സ്വദേശിയായ ഒരു ചേച്ചി തന്നെയാണ്. വസന്ത എന്നാണ് പേര് തോന്നുന്നത്, അങ്ങനെ എന്തോണം പറഞ്ഞത്. അങ്ങനെ ഞാൻ പൈസയൊക്കെ കൊടുത്ത് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവിടുന്ന് ഇറങ്ങി. നമ്മുടെ നട്രാജ് ചേട്ടനോട് നന്ദിയും പറഞ്ഞു, കാര്യങ്ങളൊക്കെ വിശദമാക്കി തന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. നേരെ പോയത് ഒരു പെട്രോൾ പമ്പിലേക്കാണ്. പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണയൊക്കെ അടിക്കണം, കാരണം നമ്മുടെ യാത്ര ആൾ ഇന്ത്യ റൈഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫുൾ ടാങ്ക് അടിച്ചതാണ്. അങ്ങനെ രണ്ടാമത് വീണ്ടും ഫുൾ ടാങ്ക് ആക്കി. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് എന്താ പറയുക, ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ആകെ ഹോണടിയായിരിക്കും, ഹോണടിയുടെ ഒരു ബഹളമായിരിക്കും. അങ്ങനെ ഒരു വെള്ളം കുടിക്കണം എന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഉന്തുവണ്ടിയിലൊരു വെള്ളം കണ്ട്, സോഡ പോലെയുള്ള ഐറ്റംസ് ഒക്കെ ആ നമ്മുടെ പഴയ കോട്ടി സോഡ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൂ. ഗ്യാസൊക്കെ നിറച്ച് കോട്ടിയായിരിക്കും അതിൻ്റെ ഫ്രണ്ടിൽ, അത് അമർത്തി കഴിഞ്ഞാൽ തുറക്കും. പിന്നെ ഈ സാധനങ്ങൾ കണ്ട, നിങ്ങൾ ഈ വറുത്ത് വെച്ച സാധനങ്ങൾ, ഒരു തൈര് പോലെ ഒരു സംഗതിയുണ്ട്, അതിൻ്റെ പേര് ഞാനും മറന്ന്, എന്തോ ഒരു സാധനം കമ്പങ്കോട് അങ്ങനെ എന്താണ് കമ്പങ്കോര് അങ്ങനെ എന്തോ ഒരു പേരാ ആ സാധനം, തൈര് പോലെയുള്ള ചെറു, കഴിഞ്ഞ ദിവസം നമ്മൾ കുടിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ മുളക് കൂട്ടി കഴിച്ചതുപോലെ ഈ കുടൽ പോലെ വറുത്തതും അതുപോലെയുള്ള മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്, ഇതൊക്കെ കഴിച്ച് തിന്നാൽ ആ സാധനം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും കൂട്ടി കഴിക്കണം, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ട് സർവത്ത് പറഞ്ഞിട്ടുണ്ട്, നല്ല കളർ ചേർത്തിട്ടുണ്ട് സർവത്ത്. നറുനാല് സർവത്തൊക്കെയാണെന്ന് പറഞ്ഞത്, പക്ഷെ നല്ല കളറുണ്ട്. ദാഹം കൊണ്ട് തന്നെ നല്ലപോലെ വലിച്ചു കുടിച്ചു, പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമല്ല. നമ്മുടെ നാട്ടിൽ നന്നാറിയും ഈ നന്നാറിയും രണ്ട് ആനയും മണ്ണാൻ്റെയും വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മൾ 20 രൂപയാണ് വെള്ളത്തിന്, വെള്ളത്തിന് പൈസയൊക്കെ കൊടുത്തു. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. കാഴ്ചകൾ ഇനിയും ഉണ്ട്, പക്ഷെ നമ്മൾ വീഡിയോ ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചുരുക്കുകയാണ്. നമുക്ക് ബിരിയാണി സെൻറ്ററും അതുപോലെ തന്നെ ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് വീഡിയോസൊക്കെ വരാനുണ്ട്. നമ്മളെന്താ പറയുക, ഉള്ളി കൃഷിയൊക്കെ, ആ വീഡിയോ ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ബൈ, സീ യു.